Hi friends, ellavarkkum Shani vlog ilekku swagatham. Innathe video il nammal Aglonema chediyude red leftic nanna oru variety aanu ee chedi. Ee chedi namukku pot il ninnum nilathekku nadumbol endakke karyangal namukku sradhikkanadu. Namukku engane idinte thaygal verdhichedukkam ennalladokkana video il parayunnathu. Appo nammal korchu snake plantukal nilathu mannil line aayittu vechittu koduthittunde. Appo idinte kooda thanne nammal Aglonema chediyum koodi thaygal vekkan vendittana oru pot nammal report cheythu ee oru plant കൂടെ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന്റെ തൈകൾ എങ്ങനെ നമുക്ക് മാറ്റി എടുക്കാം അതിന്റെ പരിപാലനം ഒക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ചട്ടിയിൽ നിന്ന് നമ്മൾ Aglonema നിറയെ തൈകൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പോട്ടിൽ നിന്ന് നമ്മൾ ഈ ഒരു ചെടി മൊത്തമായിട്ട് റിമൂവ് ചെയ്യാണ് ഇതിൽ തന്നെ നമ്മൾ നോക്കി കാണാ നിറയെ ചെടികൾ ഇതിനകത്തുണ്ട് ഇത് ഓരോ ചെടികളും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും ഓരോ തൈകൾ നട്ടു കൊടുത്താൽ തന്നെ അതിന്റെ ചുവട്ടൊന്ന് വീണ്ടും ഇതേപോലെ തിക്ക് ആയിട്ട് വളരുകയും ചെയ്യും നമ്മൾ ഒരു ചട്ടിയിലാണ് വളർത്തുന്നതെങ്കിൽ അതിൻ്റെ വളർച്ച കുറവായിരിക്കും എന്നാൽ നിലത്തൊക്കെ നമ്മൾ വയ്ക്കുന്ന സമയത്ത് അത്യാവശ്യം വളമൊക്കെ ചെയ്ത് കൊടുത്താൽ നിറയെ ചെടികൾ തൈകളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടായി വരികയും ചെയ്യും അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ റീപോട്ട് ചെയ്ത് ഇതേപോലെ റിമൂവ് ചെയ്ത സമയത്ത് നിറയെ വേരുകളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം അത് നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കാം രീതിയിൽ നമ്മൾ തൈകളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് തൈകൾ മാറ്റുന്ന സമയത്ത് നമ്മൾ വേരുകളൊന്നും പൊട്ടാതെ തന്നെയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഈ ചെടിച്ചട്ടിയുടെ അടിഭാഗത്ത് ചകിരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചകിരിയുടെ മുകളിലൊക്കെ വേര് പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചകിരി ചണ്ടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചകിരി ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇത് മുഴുവനായിട്ട് നമ്മൾ ചകിരി തോട് തന്നെ ചട്ടിയുടെ അടിവശത്ത് ഇട്ടുകൊണ്ട് അതിൻ്റെ വേരുകളൊക്കെ ആ ചകിരിന് മുകളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ചെടി വെക്കേണ്ടത് അത്യാവശ്യം വെയിലുള്ള സ്ഥലത്താണ് നല്ല വെയിലുള്ള സ്ഥലത്താണെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ ഒന്നും കൂടി റെഡ് കളറിലേക്ക് മാറും അപ്പോൾ ഇത്രയും തൈകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ തൈകളൊക്കെ നമുക്ക് നേരത്തെ കാണിച്ച സ്നേക്ക് പ്ലാന്റിൻ്റെ ഓരോ അരികിലായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ യെല്ലോ സ്നേക്ക് പ്ലാന്റിൻ്റെ കൂടെ ഈ ഒരു റെഡ് വെറൈറ്റിയും കൂടിയും വരുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷനായിട്ട് വെക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ Aglonema ഇത് മദർ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ആയിരുന്നു നമ്മൾ ആ ചട്ടിയിൽ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ തൈകളാണ് സെപ്പറേറ്റ് ചെയ്തതൊക്കെ അതിൻ്റെ തലഭാഗം നമ്മൾ കട്ട് ചെയ്ത് വേറെ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെടി ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നട്ടു കൊടുത്തിട്ടുണ്ട് സ്നേക്ക് പ്ലാന്റിൻ്റെ കൂടെ ഈ Aglonema ഈ ഒരു വെറൈറ്റി കൂടി വന്ന സമയത്ത് അത്യാവശ്യം കാണാൻ ഭംഗിയായി ഇനി അതിൻ്റെ തൈകളൊക്കെ കൂടി തിക്കായിട്ട് വളർന്നു വരും ആ രീതിയിൽ എത്തുന്ന സമയത്ത് ഒന്നും കൂടെ ഭംഗിയായിരിക്കും നമുക്ക് ഔട്ട്ഡോറായിട്ട് ചെടികൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ നമുക്ക് Aglonema സെറ്റ് ചെയ്യാവുന്നതാണ് Aglonemaക്ക് നമ്മൾ വളമായിട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സ് തന്നെയാണ് അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കാം പക്ഷേ നമ്മൾ പോട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് ഈ Aglonema ചെടിയുടെ വളർച്ച അത് വലിയ പോട്ടിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ഈ ചെടികളൊക്കെ വളർന്ന് വരാറുണ്ട് ഇത് നമ്മളെ കുറച്ച് വൈറ്റ് ലില്ലിയും അതേപോലെ Aglonema തന്നെ സ്നോ വൈറ്റ് Aglonemaയും പിന്നെ ബാക്കിയുള്ളത് കുറച്ച് ബിഗോണിയ ചെടികളാണ് ബിഗോണിയയുടെ കുറച്ച് വെറൈറ്റികൾ നമ്മൾ ഒരുമിച്ച് ചട്ടികളിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ രീതിയിൽ നമ്മൾ ഒരു തണലുള്ള സ്ഥലത്താണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അധികം വെയിൽ ആവശ്യമില്ലാത്ത ചെടികളാണ് അപ്പോൾ ചട്ടികളിൽ വയ്ക്കുകയാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ചെടികൾ ഗാർഡനിൽ സെറ്റ് ചെയ്തെടുക്കാം ഇല്ല നിലത്താണ് വയ്ക്കുന്നതെങ്കിൽ നമുക്ക് കളർ കോമ്പിനേഷൻ എന്ന രീതിയിൽ നമുക്ക് ആ രീതിയിലും വെച്ച് കൊടുക്കാം
മോൺസ്റ്റേറയുടെ ഒരു വെറൈറ്റിയാണ്. അതേപോലെ സ്നേക്ക് പ്ലാന്റും ഇപ്പോൾ ഹാങ്ങിങ് ആയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് യോജിച്ച രീതിയിൽ പൂന്തോട്ടങ്ങളിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ആഗ്ലോണിമയെ സെറ്റ് ചെയ്തെടുക്കാം. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നമുക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.